Tune of Islah. Online Islamic Channel. മൈത്രിയുടെ മണ്ണിൽ നവോത്ഥാന മുന്നേറ്റം ഇത്തിഹാദു ശുബ്ബാനുൽ മുജാഹിദീൻ ISM മലപ്പുറം ഈസ്റ്റ് ജില്ലാ സമ്മേളനം 2017 ജനുവരി 1 കൊണ്ടോട്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബാദ്, ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസതിൻ ബിദഅ. സ്റ്റേജിൽ ഉപവിഷ്ടരായ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സദസ്സിൽ സന്നിഹിതരായ സഹോദരികളെ, സഹോദരങ്ങളെ, എ അലവി മൗലവിയുടെ ജീവചരിത്രത്തിലെ പഠനാർഹമായ ഒരു ചർച്ചയ്ക്കുള്ള തുടക്കമാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഒരു മഹാപണ്ഡിതൻ്റെ മഹത്തായ ദൗത്യം, ഉന്നതമായ ഉത്കൃഷ്ടമായ ആദർശവും ആ ആദർശത്തിൻ്റെ വിശുദ്ധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് സമൂഹത്തിൽ പ്രബോധനം നിർവഹിക്കുകയുമാണ്. അലവി മൗലവിയുടെയും അതുപോലുള്ള ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെയും ചരിത്രത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം, ഇസ്ലാമിക ആദർശം പ്രമാണബദ്ധമായിരിക്കണം. പ്രമാണം വിശുദ്ധ ഖുർആനും തിരുചര്യയുമാകണം. ഈ അടിസ്ഥാനത്തിലാണ് മുസ്ലിമിൻ്റെ ആദർശം രൂപപ്പെടുത്തേണ്ടത് എന്നത് അക്കാലത്തെ സമൂഹത്തെ പഠിപ്പിക്കേണ്ട സുപ്രധാനമായ ഒരാദർശമായിരുന്നു. അലവി മൗലവിയുടെയും ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരുടെയും ഒക്കെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ സമൂഹത്തെ ഈ കാര്യം ബോധ്യപ്പെടുത്തുവാൻ അവർ വളരെ പ്രയാസപ്പെടേണ്ടി വന്നു. കാരണം മുസ്ലിം സമൂഹത്തിൻ്റെ ആദർശം പാരമ്പര്യമായി പല മാർഗങ്ങളിലൂടെയും ലഭിച്ചതാണ്. ഇസ്ലാമിക പ്രമാണമായി അതിന് വേണ്ടത്ര ബന്ധമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്ക് ഇസ്ലാമിക ആദർശം വിശുദ്ധ ഖുർആനാണ്, പ്രവാചകൻ്റെ ചര്യയാണ്, അതടിസ്ഥാനത്തിലാണ് നമ്മൾ മതകാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്ന് ജനങ്ങളോട് പ്രബോധനം ചെയ്യേണ്ടി വന്നു. ഖുർആനിൻ്റെ ആയത്ത് തെളിവ് ഉദ്ധരിച്ചപ്പോൾ ഖുർആനല്ലേ ഉദ്ധരിച്ചത്, ദലീൽ എന്തുണ്ട് എന്ന് ചോദിച്ച ഒരു കാലഘട്ടത്തിലാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം കുറിക്കുന്നത്. ഞാൻ ആ ചരിത്രത്തിലേക്ക് കടന്നു പോകുന്നില്ല. അലവി മൗലവിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നേരിട്ടുള്ള ബന്ധമില്ല. ഞാൻ അദ്ദേഹത്തെ ഓർക്കുന്നത് കോഴിക്കോട് കുറ്റിച്ചിറയിൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന സംവാദമുണ്ടായിരുന്നു. ആ സംവാദ സ്റ്റേജിൽ CP ഉമർ സുല്ലമി വിഷയം അവതരിപ്പിക്കും, AP അബ്ദുൽ ഖാദർ മൗലവി ചോദ്യോത്തര സെഷൻ കൈകാര്യം ചെയ്യും, അതിൻ്റെ പിന്നിലിരിക്കുന്ന അലവി മൗലവിയും അലിയക്കുബർ മൗലവിയും കണ്ടതോർമ്മയുണ്ട്. മറുഭാഗത്ത് അലിയക്കുബർ മൗലവിയുടെ തന്നെ ജ്യേഷ്ഠനായിരുന്ന ആമയൂർ ഉസ്താദാണ് അന്ന് സുന്നി സ്റ്റേജിൻ്റെ പിന്നിലിരുന്നിരുന്നത്. ആ സംവാദങ്ങൾ മുഴുവനും കേൾക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആദർശപരമായി ഒരു സംവാദവും ആ സംവാദത്തിൻ്റെ വേദികളിൽ മുന്നിൽ വിഷയം അവതരിപ്പിക്കുന്ന പണ്ഡിതന്മാർക്ക്
ശക്തിയും കരുത്തും നൽകിക്കൊണ്ട് പിന്നിൽ എല്ലാവിധ വിജ്ഞാനത്തിൻ്റെ അറിവുകളുടെ മേഖലകളുമായി സഹായിയായി ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന അലവി മൗലിയുടെ ചിത്രം, അതാണ് എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ളത്. അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ചപ്പോൾ പലയിടങ്ങളിൽ നിന്നുമായി കിട്ടിയ അറിവിൽ നിന്ന് ചിലതൊക്കെ ഞാൻ മനസ്സിലാക്കിയത്, അദ്ദേഹം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തിന് വേണ്ടി എന്ത് ത്യാഗവും അനുഷ്ഠിച്ച ഒരു പണ്ഡിതന്മാരുടെ കൂട്ടത്തിലാണ്. വടക്കാഞ്ചേരി ഭാഗത്ത് ഒരു മതപ്രഭാഷണം നടന്നു. ആ കാലഘട്ടത്തിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, മൗലവി ശേഖിനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൂടാ എന്ന് പറയുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആളുകളെ പണ്ഡിതനെന്നല്ല കാഫിറിനെ പോലെയാണ് സമൂഹം വീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് അവരെ കൊന്നാൽ പുണ്യം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന സാധാരണ ജനങ്ങളുണ്ടായിരുന്നു. ആ പ്രഭാഷണം കഴിഞ്ഞ് തിരിച്ചു വരുന്ന അലവി മൗലവി അടക്കമുള്ള പണ്ഡിതന്മാര് ഒരു സംഘം ആളുകൾ തടഞ്ഞുവെക്കുകയും അവരെ ഒരു സ്ഥലത്ത് തടവിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ തടവിലാക്കിയ സ്ഥലത്ത് വെച്ച് അവർ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ജനലിലൂടെ പുറത്തു നോക്കുമ്പോൾ കാണുന്നത് അറിവുശാലയിലെ കത്തികൾ ശരിപ്പെടുത്തുന്ന രംഗമായിരുന്നു. അവിടെ നിന്ന് അവരോട് ആഗ്രഹം ചോദിച്ചു, നമസ്കരിക്കുവാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. നമസ്കരിക്കുവാൻ വേണ്ടി ഈ ഗുണ്ടാ സംഘം അവരെയും കൊണ്ട് പുറത്തു വരുന്നു. ആ സന്ദർഭത്തിലാണ് ആ കാലഘട്ടങ്ങളിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന അലവി മൗലവിയെ പരിചയമുള്ള ഒരു സഹോദരൻ തിരിച്ചറിയുകയും പോലീസിന് വിവരമറിയിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ പോലീസെത്തി അവർ രക്ഷപ്പെട്ടു പോയിരുന്നത്. ഞാൻ സൂചിപ്പിച്ചത് ഈ ഒരു ആദർശം പറഞ്ഞതിൻ്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ പോലും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ആദർശത്തിൽ അദ്ദേഹം വിട്ടുവീഴ്ച കാണിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലെ പൂനൂർ സംവാദം കേരളക്കരയിൽ, പ്രത്യേകിച്ച് മലബാറിൽ ഒരു കാലത്ത് വലിയ ആളുകൾക്കിടയിലെ ചർച്ചകൾക്ക് അവസരമൊരുക്കിയിരുന്നു. പതി അബ്ദുൽ ഖാദർ മൗലവിയും അലബി മൗലവിയും തമ്മിലുള്ള സംവാദമാണ്. ആ സംവാദത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ബദരിങ്ങളെ കാക്കണേ, മൗലവി ശേഖെ രക്ഷിക്കണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ അത് അനുവദനീയമാണെന്നതിൻ്റെ വിശുദ്ധ ഖുർആനില്ലെന്ന് ഒരായത്തുതിരിക്കാനുണ്ടോ എന്ന് ആവർത്തിച്ചുള്ള ചോദ്യം പ്രഭാതമാകുന്നവരെ തുടർന്നു. മറുഭാഗത്ത് സുന്നി പണ്ഡിതന്മാര് പറഞ്ഞത് ചോദ്യം ചോദിക്കുവാൻ ഞങ്ങൾക്കാണ് അവസരം, ഞങ്ങളാണ് ചോദിക്കേണ്ടത് എന്നാണ്. പക്ഷേ അലബി മൗലവി ചോദിച്ചുകൊണ്ടേയിരുന്നു. ആളുകൾക്കിടയിൽ ശരി നിങ്ങളാണ് ചോദിക്കേണ്ടത്, അവരാണ് ചോദിക്കേണ്ടത് എന്നുള്ള തർക്കത്തിന് ഇപ്പോൾ അവസരമില്ല. ചോദ്യം അയാൾ ചോദിച്ചല്ലോ, ഒരു ആയത്തെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിച്ചല്ലോ എന്നായിരുന്നു നിഷ്പക്ഷമതികളായ സുന്നി പക്ഷത്തുണ്ടായിരുന്ന അന്നത്തെ ആളുകളുടെ പ്രതികരണമുണ്ടായത്. പുലരുവോളം തുടർന്ന് അവസാനം പിരിച്ചുവിട്ടു. പക്ഷേ ജനങ്ങൾക്കിടയിൽ ചിന്ത വന്നു, ഖുർആനില്ലെന്ന് ഒരായത്ത് പോലും ഈ വിഷയത്തിൽ നമ്മുടെ പണ്ഡിതന്മാർക്ക് ഉദ്ധരിക്കാനില്ലെങ്കിൽ എന്തിന് നമ്മൾ ഈ മുജാഹിദിന്റെ നേതാക്കന്മാരെയും ആദർശത്തെയും എതിർക്കുന്നു എന്ന ചിന്തയുണ്ടായി. ഞാൻ സൂചിപ്പിച്ചത് അലവി മൗലവിയുടെ വളരെ പ്രസിദ്ധമായ സംവാദങ്ങളിൽ ഒന്നാണ് പൂനൂർ സംവാദം. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ ഇസ്ലാഹി പണ്ഡിതന്മാർ നിർവഹിച്ച ചരിത്രത്തിൽ അതുല്യമായ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയ കോഴിക്കോടിന്റെ തീരങ്ങളിലും പരിസരങ്ങളിലും വലിയ മാറ്റങ്ങൾക്ക് അവസരമൊരുക്കിയതായിരുന്നു കുറ്റിച്ചിറയിലെ സംവാദം. ഈ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള അലവി മൗലവിയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഇടവണ്ണക്കാർക്കും ചില അനുഭവങ്ങൾ പറയാനുണ്ടാകും. തൊടികപ്പുലം മമ്മ മൗലവിയുടെ നിർദ്ദേശപ്രകാരം താല്പര്യവും അനുസരിച്ചാണ് അലബി മൗലവി ഇടവണ്ണയിലെത്തിച്ചേരുന്നത്. ഇടവണ്ണയിൽ കല്ലുവെട്ട് പള്ളിയിൽ അദ്ദേഹത്തിന്റെ ഖുത്ബ നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് സമ്പ്രദായം അനുസരിച്ച് മുഅദ്ദിൻ ബാങ്ക് വിളിച്ച് മഅശറ വിളി കഴിഞ്ഞാൽ പിന്നീട് വാളെടുത്തു കൊടുക്കും. മഅശറ വിളി കഴിഞ്ഞ് വാളെടുത്തു കൊടുത്തപ്പോൾ അലബി മൗലവി അത് വാങ്ങിയിട്ട് മാറ്റിവെച്ചു. ആളുകൾക്കിടയിൽ അതൊരു അക്കാലഘട്ടത്തിലെ വിപ്ലവമായിരുന്നു. കാരണം അന്ന് മുക്കറി വാളെടുത്തു കൊടുക്കും, ആ വാള് ഖത്തീബ് കുത്തിപ്പിടിച്ചുകൊണ്ട് ഖുത്ബ ഓതും,
ഇതാണ് അക്കാലത്തെ സമ്പ്രദായം. അദ്ദേഹം അറബി ഏട് നോക്കി വായിക്കുന്നതിന് പകരം മലയാളത്തിൽ ഒരു ഖുതുബ നിർവഹിച്ചു. ആ ഖുതുബ തൗഹീദായിരുന്ന വിഷയം. അന്ന് കല്ലുവെട്ട് പള്ളിയിലെ സമീപത്ത് ആണ്ടവരുടെ ജാറമുള്ള കാലമാണ്. ആണ്ടവരുടെ ജാറം എന്ന പേരിൽ ഒരു ജാറം ആ സമീപത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അന്നത്തെ ഖുതുബ സംശുദ്ധമായ തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം എന്താണ്, ഈ ജാറങ്ങളിൽ പോകുന്നതും പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം ശിർക്കാണെന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുത്തുന്ന ഖുതുബയാണ് അന്ന് അദ്ദേഹം നിർവഹിച്ചത്. ജുമാ കഴിഞ്ഞു. സ്വാഭാവികമായും ആളുകൾക്കിടയിൽ അതൊരു ചർച്ചാ വിഷയമായി. എങ്കിലും അദ്ദേഹത്തിന്റെ ഖുതുബയുടെ സ്വാധീനം മഹാഭൂരിപക്ഷം ആളുകളിലുമുണ്ടായി. അതിന്റെ പരിണിത ഫലമായി ബി വി മുഹമ്മദ് ഹാജി, പി പി അൻവർ, ഉണ്ണിക്കമ്മോ ഉണ്ണിക്കമ്മത് എന്നൊക്കെ പറയുന്ന ഒരു സംഘം ആളുകളുടെ നേതൃത്വത്തിൽ ആണ്ടവരുടെ ജാറം പൊളിച്ചു നീക്കുകയുണ്ടായി. പൊളിച്ചു നീക്കിയപ്പോൾ ആ ജാറത്തിൻ്റെ ഉള്ളിൽ അസ്ഥികൂടം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ്, അഥവാ ഒരു വ്യാജ ജാറമായിരുന്നു എന്നുകൂടി ആ ചരിത്രം സൂചിപ്പിക്കുന്ന ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, ആ ആദർശം ഇത്തരം ഒരു മഹല്ലിൽ വന്നുകൊണ്ട് ആദ്യമായി ആദർശം പറയുന്നു. ആ ഉറച്ച ആദർശത്തിൽ സമൂഹത്തിന്റെ മനസ്സുകളെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള പ്രബോധന ശൈലിയും രണ്ടും കൂടി ചേർന്നതിന്റെ ഫലമാണ് പിന്നീട് അങ്ങോട്ട് ഇടവണ്ണയിലുണ്ടായിട്ടുള്ള ഈ വലിയ മാറ്റങ്ങൾക്കെല്ലാം കാരണം. സൂചിപ്പിച്ചത്, ഇതാണ് ഒരു പണ്ഡിതന്റെ ധർമ്മം. എന്ത് ത്യാഗം അനുഭവിക്കേണ്ടി വന്നാലും, എന്ത് പ്രയാസം അനുഭവിക്കേണ്ടി വന്നാലും, ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നാണ്. ഞാൻ വായിച്ചതനുസരിച്ച് അലബി മലി മരിച്ചു പോകുന്നതിന്റെ മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം പോലെയായിരുന്നു വീടൊക്കെ ഒന്ന് തേപ്പ് നടത്തണമെന്നുള്ളത്. അതിനുപോലും അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. കടുത്ത ദാരിദ്ര്യമായിരുന്നു ആ ജീവിതത്തിൽ അത്രയും ഉണ്ടായിരുന്നത്. അത് പറയേണ്ടത് ഞാനല്ല, അവരുടെ മക്കളാണ് അത് അനുഭവിച്ചിട്ടുള്ളത്. അവർക്ക് പറയാനുള്ള അവസരമാണത്. പക്ഷേ ആദർശത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്തത് കൊണ്ടാണ് അക്കാലഘട്ടത്തിൽ സാമൂഹിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, സ്വാതന്ത്ര്യ പ്രസ്ഥാന മേഖലയിൽ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിലെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ഒട്ടേറെ ധനികരായ ആളുകളോട് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന വ്യക്തി എന്ന നിലക്ക് അദ്ദേഹം വല്ല സമ്പാദ്യവും ആഗ്രഹിച്ചിരുന്നു വരുന്നെങ്കിൽ ചെയ്തു കൊടുക്കാൻ ഒരുപാട് സെട്ടുമാരുണ്ടായിരുന്നു, ഒട്ടേറെ പണക്കാരുണ്ടായിരുന്നു. പക്ഷേ ജീവിതത്തിൽ ലാളിത്യം സ്വീകരിക്കുകയും ദാരിദ്ര്യം അനുഭവിക്കുകയും കുടുംബം കഷ്ടപ്പെട്ടാലും ഇസ്ലാഹി ആദർശവും ആ ആദർശ പ്രബോധനവും മുന്നോട്ടു പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരു മഹാവ്യക്തിത്വമാണ് മഹാനായ അലവി മൗലവിയുടെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്കാലത്തുള്ള തലമുറകൾക്ക്, ഇക്കാലത്തുള്ള പ്രബോധന പ്രവർത്തകർക്കെല്ലാം ധാരാളം മാതൃകകളാണ് ഈ മേഖലയിൽ അദ്ദേഹം വിട്ടേച്ചു പോയത് എന്ന് ഒരു വിശദീകരണം ആവശ്യമില്ല. ദാരിദ്ര്യമുണ്ടാകാം, എതിർപ്പുകൾ ഉണ്ടാകാം, സമൂഹത്തിൽ നിന്ന് പൂച്ചണ്ടുകളല്ല കൂച്ചി വിലങ്ങുകളും അറിവുശാലകളുടെ കത്തികളുമൊക്കെ അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആദർശത്തിന്റെ പേരിൽ വിട്ടുവീഴ്ചയില്ലാതെ തൗഹീദിന്റെ മാർഗത്തിൽ അടിയുറച്ച് ജീവിച്ചതുകൊണ്ട് അവർക്കൊട്ടേറെ ബലികൾ നൽകേണ്ടി വന്നിട്ടുണ്ട്. ജീവിത സൗകര്യങ്ങളും പല വിലപ്പെട്ട ഭൗതിക സൗകര്യങ്ങളും ബലി നൽകിക്കൊണ്ട് തന്നെ ആദർശത്തിൽ അടിയുറച്ച് ജീവിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ മഹാനായ അലവി മൗലവി റഹിമഹുല്ലയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ മാതൃകകൾ നമ്മൾ സ്വീകരിക്കുകയും അദ്ദേഹം ചെയ്ത സേവനങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല സ്വാലിഹായ കർമ്മമായി, അദ്ദേഹത്തിന്റെ മീസാനിൽ ഭാരമേറിയ കർമ്മമായി അദ്ദേഹത്തിന് പരലോകത്തേക്ക് അവശേഷിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ട്യൂൺ ഇസ്ലാഹ്, ട്യൂൺ ടു ദി റൈറ്റ് പാത്ത്, ട്യൂൺ ഓഫ് ഇസ്ലാഹ് ഓൺലൈൻ ഇസ്ലാമിക് ചാനൽ. ഇന്റർനെറ്റിന്റെയും സോഷ്യൽ മീഡിയകളുടെയും അനന്ത സാധ്യതകളെ ഇസ്ലാമിക പ്രബോധനത്തിനും ആശയ വിനിമയത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തിന്മയുടെ അതിപ്രസരവുമായുള്ള ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെ കുത്തൊഴുക്കിൽ നിന്ന് നന്മയുടെ പാതയിലേക്ക് ജനങ്ങളെ വഴി നടത്താനുള്ള ഒരു നൂതന സംരംഭം. ട്യൂൺ ഓഫ് ഇസ്ലാം ഓൺലൈൻ ഇസ്ലാമിക് ചാനൽ.
ഇസ്ലാഹി സമ്മേളനങ്ങളുടെ തത്സമയ സംപ്രേഷണങ്ങൾ, പ്രഭാഷണ വീഡിയോകൾ, ആനുകാലിക വിഷയങ്ങളിലെ ഇസ്ലാമിക നിലപാടുകൾ. ഫോർ മോർ ഇസ്ലാഹി സ്പീച്ചസ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. ടു ഗെറ്റ് മോർ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് പ്ലീസ് ലൈക്ക് അവർ ഫേസ്ബുക്ക് പേജ്. Tune of Islah online Islamic channel.